എന്റെ പേര് കോര ഫയൽ വാന്റെ പേര് ഫയൽ വാൻ വാസുപിള്ള താനെന്തിനാ ഫയൽ വാനെ കാണുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അടിയൻ ആഗ്രഹിക്കുന്നു പേരിനൊപ്പം നാടിനെ ചേർത്തുപിടിച്ച കലാകാരനായിരുന്നു രവീന്ദ്രൻ നായരെന്ന് നടൻ പൂജപ്പുര രവി. 4000-ത്തോളം നാടകങ്ങളിലും 800-ഓളം സിനിമകളിലും അഭിനയിച്ച മലയാളത്തിലെ ശ്രദ്ധേയ നടനാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സിനിമ നാടക മേഖലയിൽ രവിമാരെ കൊണ്ട് കാൽ തട്ടി നടക്കാനാവാതെ വന്നപ്പോഴാണ് രവി പൂജപ്പുര രവിയായത്. ഹാസ്യ കഥാപാത്രങ്ങളും വില്ലൻ വേഷങ്ങളും അഭിനയിച്ച് വേറിട്ട ശബ്ദത്തിൽ അദ്ദേഹം മലയാള സിനിമയിൽ തിളങ്ങി നിന്നു. പല തലമുറകൾക്കൊപ്പം സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. കലാനിലയം ഡ്രാമ വിഷൻ എന്ന പ്രശസ്ത നാടകകളരിയുടെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 1970-കളുടെ പകുതിയോടെയാണ് പൂജപ്പുര രവി സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. വേലുത്തമ്പി ദളവയിലൂടെയാണ് സിനിമയിലെത്തിയത്. വലുതും ചെറുതുമായ വേഷങ്ങൾ ഒതുക്കത്തോടെ അഭിനയിച്ച് ഫലിപ്പിച്ചു. സിനിമയിൽ രവിയെ ശ്രദ്ധേയനാക്കിയത് അമ്മിണി അമ്മാവൻ എന്ന ചിത്രത്തിലെ വേഷമാണ്. തുടക്കകാലത്ത് അദ്ദേഹം വളരെ ചെറിയ റോളുകളാണ് ചെയ്തിരുന്നത്. ഏത് റോളും ചെയ്യാൻ കഴിയുന്ന ഫ്ലെക്സിബിൾ ക്യാരക്ടർ ആക്ടറാണ് അദ്ദേഹം. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാനു വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. വെറുതെ വിരല് കളയണ്ട. നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരക്ഷരം മിണ്ടിയ അടിച്ചു തന്റെ പല്ല് വെക്കും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരം. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ഗുസ്തി പിടിക്കാം. 1990-കളോടുകൂടി അദ്ദേഹം സീരിയലുകളിലും അഭിനയിക്കാൻ തുടങ്ങി. 1992-ലിറങ്ങിയ കള്ളൻ കപ്പലിൽ തന്നെ എന്ന സിനിമയിലെ സുബ്രഹ്മണ്യം സ്വാമി അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ വേഷമായിരുന്നു. കൂടാതെ റൌഡി രാമു, ഓർമ്മകൾ മരിക്കുമോ, അമ്മിണി അമ്മാവൻ, മുത്താരം കൊന്നു പിയോ, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ലവ് ഇൻ സിംഗപ്പൂർ, ആനയ്ക്കൊരുമ്മ, നന്ദി വീണ്ടും വരിക, മഴ പെയ്യുന്നു, മദളം കൊട്ടുന്നു, കടത്തനാടൻ അമ്പാടി, മഞ്ചാടിക്കുരു തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സത്യൻ, നസീർ, മധു, ജയൻ തുടങ്ങി മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞ് പൃഥ്വിരാജും ടൊവിനോ തോമസും ഉൾപ്പെടെയുള്ള വിവിധ തലമുറകൾക്കൊപ്പം 5 പതിറ്റാണ്ടോളം അഭിനയ രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. ജോഷി, പ്രിയദർശൻ, സിബി മലയിൽ, കമൽ, വിനയൻ തുടങ്ങിയ പ്രമുഖ സംവിധായകരുടെ എല്ലാം ആദ്യ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. സിനിമയിൽ അവതരിപ്പിച്ചവയിൽ പകുതിയിലധികവും പട്ടർ കഥാപാത്രങ്ങളായിരുന്നു എന്നത് പൂജപ്പുര രവിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു അപൂർവ സവിശേഷതയാണ്. 2016-ൽ പുറത്തിറങ്ങിയ ഗപ്പി എന്ന ചിത്രത്തിലാണ് അവസാനം അഭിനയിച്ചത്. നിരവധി സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം പൂജപ്പുരയിൽ നിന്ന് താമസം മാറിയ അദ്ദേഹം മറയൂരിലെ മകളുടെ വീട്ടിലേക്ക് പോയത് വാർത്തയായിരുന്നു. മകനും കുടുംബവും ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിനാലാണ് പൂജപ്പുര രവി മകൾക്കൊപ്പം മറയൂരിലേക്ക് താമസം മാറിയത്. നാടക പ്രവർത്തകനായും സിനിമാ നടനായും നാടാകെ യാത്ര ചെയ്യുമ്പോഴും നാടിനെ പേരിൽ ചേർത്ത് ഒപ്പം കൊണ്ടുപോയി. തിരക്കുപിടിച്ച അഭിനയ ജീവിതത്തിലും പൂജപ്പുരയിൽ സാന്നിധ്യമറിയിക്കാൻ ശ്രദ്ധിച്ചിരുന്ന ഈ അതുല്യ കലാകാരന്റെ വേർപാടിൽ മൂവി വേൾഡ് മീഡിയയുടെ പ്രണാമം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.